അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? അതോ വിരൂപിയാണോ? ആ നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം, റിപ്പോർട്ടറെ അറിയിക്കാം. റിസർച്ച് അയാളെ അറിയിക്കാടോ. റിസർച്ച് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു വിധികർത്താവാണ്, നിങ്ങളെന്ന് എനിക്ക് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടോ? നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരം, നിങ്ങളെ മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതെല്ലാം സംസാരിച്ച് തന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം, അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച്. മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. ഞാൻ ചോദിക്കട്ടെ, ആ കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട് അയാള്. ആ പിന്നെ എന്താണ്, ബുക്ക് അങ്ങ് തരാൻ പോയി പഠിച്ചിട്ട് വരും. എന്താ അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട്, പക്ഷെ സൗന്ദര്യത്തിന് അർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ, ഇതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ ഞാൻ പഠിക്കുന്ന ഇയറിൽ 4 കൊല്ലം കൂടെ ആകെ 22 പിള്ളേരാ. ഇന്ന് 250 പിള്ളേരെ ഒരു വർഷം, ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്നത്. ആർക്കുണ്ട് ഇവിടെ ഒരു ജോലി സാധ്യത ഉണ്ടോ? ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുബയൊക്കെ ഇട്ടിട്ട് 3 പയ്യന്മാരെ കൊണ്ടിരുന്നു. ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന്? ഇപ്പൊ എന്ത് പറ്റി? അവസരം, ആ ഞാൻ പറഞ്ഞില്ല, 66 വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. അല്ലല്ല, ഇതുവരെ നിങ്ങൾ എന്നെ വല്ലരും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഇതിൽ നിൽക്കണ ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഒരിക്കലും അല്ല, നിങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്നെ അറിയാം. ഒരു അവാർഡ് കിട്ടണമെങ്കിലോ, ഒരു എന്തെങ്കിലും ഒരു പാരിതോഷങ്ങളോ കിട്ടണ, എല്ലാം പിടിയും ബലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം. അങ്ങനെ ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാളാണ് മനസ്സിലായ? അതൊന്നുമല്ല, അങ്ങനൊന്നും ഇയാൾ പറഞ്ഞു പഠിക്കേണ്ട. അങ്ങനെ അവസരം നിഷേധിച്ചതും അവാർഡുകൾ നിഷേധിച്ചതും ആരാണ്? അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നു? അല്ലല്ല, അങ്ങനൊന്നുമല്ല. അതിപ്പോ എവിടെ ചെന്നാലും, ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്, വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്, അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു പിന്നെ ഒരു കറുത്തത് വീട് മതി. അത് കഴിഞ്ഞ് CCRT മത്സരം ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും, ഇന്നവർക്ക് ഇന്നവർക്ക് കൊടുക്കുന്നതായിട്ട്. അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. ആ മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തെത്ര പ്രശ്നങ്ങൾ. വെറുപ്പുള്ളൂ, വെറുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത്. അതെല്ലാം കിട്ടുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരസ്വസ്ഥത ഇല്ല, മനസ്സിലായ? തൃശ്ശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാ. പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ 3 നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ. ഓരോ അസ്വസ്ഥത ഇല്ല എന്റെ കൈരളി ചാനലെ, അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കില്ല. ആയിക്കോട്ടെ, അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ച ആയിക്കോട്ടെ. കറുത്ത കുട്ടിയാലും വെളുത്ത കുട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റാണ്, ഇനി ഞാൻ കഥ കടക്കും. അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട്, സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതം ഒരാളെ അധിക്ഷേപിച്ചിട്ട് ഞാൻ എൻ്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ID കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോ. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്കിപ്പോൾ അയാൾ കേസിന് പോവും, ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ, പോട്ടെ.
ഒരു വിരോധമില്ല. ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു. ഒരാളെ ഐഡന്റിഫൈ ചെയ്തില്ല, അത് നമ്മൾ മാറ്റിയിരുന്നു. ആർ എൽ ബി രാമകൃഷ്ണനെ കുറിച്ചല്ല മാഡം പറഞ്ഞത്, പക്ഷേ ആ ഒരു കലാസമൂഹത്തെ മുഴുവനായിട്ടല്ലേ പറഞ്ഞത്. അത് കലാകാരന്മാർ വരട്ടെ, നിങ്ങളെല്ലാവരും റിമാൻഡ് ചെയ്യണം. എന്നെ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ മതി. തെളിവ് വേണമല്ലോ എല്ലാത്തിനും. തെളിവുണ്ടല്ലോ. എന്ത് തെളിവുണ്ടെന്നാ നിങ്ങൾ ഈ പറയണോ? വെറുതെ അങ്ങ് കൊടുക്കോ? റിമാൻഡ് ചെയ്യുന്ന വെറുതെ റിമാൻഡ് ചെയ്യോ? ഒന്ന് റിമാൻഡ് ചെയ്യണം. അത് തെളിവാണ് എല്ലാത്തിനും. കോടതിയായാലും പോലീസ് സ്റ്റേഷനിലും എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടില്ല. സൗന്ദര്യ ലക്ഷണമല്ലേ പറയുന്നുള്ളൂ. നിറം എവിടെയാണ് വരുന്നത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അധ്യാപികയാണ്, കലാകാരിയാണ്. ഈ നിറം എവിടെയാണ്? എനിക്ക് ഈ നേരം വരെ സംസാരിച്ചു തന്നെ ഇനി സംസാരിക്കും. അല്ല, സൗന്ദര്യ ലക്ഷണമാണ് പറയുന്നത്, നിറമില്ല. നിറം എവിടെയാണ് പറഞ്ഞത്? നിങ്ങളുടെ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം. നിങ്ങൾ എന്റെ അടുത്ത് ശിക്ഷപ്പെടാം. ഇത് രാവിലെ മുതൽ വാർത്തയായി വിവാദമായി നിൽക്കുന്ന വലിയ പ്രതിഷേധം വരുന്നുണ്ട്. പല ആളുകളും മേടത്തിനെതിരെ രംഗത്ത് വരുന്നു. മേടത്തോടൊപ്പം കലാമേഖലയിലുള്ള ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിൽ മേടത്തിന് ഒരു പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ എന്താ പറയുന്നവരൊക്കെ. അത് ഞാൻ, അതെന്റെ പേഴ്സണൽ കാര്യമല്ലേ. അത് നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയും. ആളുകൾ വിളിച്ചിട്ടുണ്ടാവും, അത് പിന്തുണയാണോ വേറെ എന്തെങ്കിലും ആണോ? എന്തോ ആയിക്കോട്ടെ, എന്നെ ആരും കേട്ടണ്ട. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിയമപരമായിട്ട് പൊക്കോളാം. അല്ല, എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിൽ പോകും. എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകെ പോകും. ഒന്നുമില്ലേ, ആരൊക്കെ പറഞ്ഞു അവര് അയാള് കേസിന് പോകണം. ഇതിനു മുമ്പ് ഒരു ചാനൽ വന്നിട്ട് പറഞ്ഞിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാള് ഫയൽ. അതിനെന്താ നല്ല കാര്യം? നിങ്ങൾ അത് എന്നാ പറഞ്ഞോണ്ടിരിക്കണ്ട. അത് ഇത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിനകത്ത് സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്ന എന്താന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയോ ഒന്നുമല്ല, എം എൽ എ അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ഒരു ഇലക്ഷനും നിൽക്കൊന്നുമില്ല. നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പടഞ്ഞ എല്ലാവരും കൂടെ അത്ര തന്നെ. നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമായിട്ടോ എന്നോട് ഇഷ്ടമായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമായിട്ടോ ഒന്നുമല്ല നിങ്ങൾ വന്നേക്കണത്. നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ വരണ്ടെന്നല്ലേ. നിങ്ങൾ ഇവരാരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത്? ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത്. ഞാൻ വിളിച്ചോ നിങ്ങളെ? പോയിട്ട് എന്റെ പോയിരുന്നേ. ഇന്നലെ വന്നത് എന്തിനാ? ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട. സംഭവത്തിൽ പറയുമ്പോ അവിടെ അഭിപ്രായം ചോദിക്കുക, അതിനെ വിമർശിക്കാൻ നമ്മുടെ ജോലിയാണ്. ഇല്ലെന്ന് ആ ജോലി അതെ വേണ്ട. എന്റെ വീട്ടിൽ വേണ്ട, ഞാൻ വിളിക്കും. നിങ്ങളെ വീട്ടിനകത്ത് കയറിയിട്ടില്ല. ചോദിക്കുന്നത് ഇതൊരു ടി സി ഉള്ള സ്ഥലമാ. ഇതൊരു ടി സി ആണ്. ഈ സ്ഥലം ഒരു ടി സി ആണ്. എന്റെ സ്ഥലം അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ? അത് എന്തോ ഒരു വർത്താനം. പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട സന്ദേശം. ഒരുപാട് സ്നേഹിച്ചതാണ്. കുട്ടി ഒരുപാട് സ്നേഹിച്ചതാ. അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട. നിങ്ങൾ ഒരുമാതിരി എന്തായാലും ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ട് സംസാരിക്കുന്ന. അല്ല, നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിക്കുന്നത്. മാഡം നമ്മളോട് പെരുമാറിയതെന്ന് വെച്ചാൽ ഒരു കലാകാരിയുടെ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ താമസിക്കുന്ന, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിൽക്കടോ നിൽക്കടോ? അല്ല അല്ല, കേക്കേ, അതൊന്നും അല്ല എന്റെ കാര്യടാ. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാരെ ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ. കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ, പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്. അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാ. അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല. അത് തന്നെ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ ഇയാളെ നട്ടുവിക്കിട്ട് എനിക്ക് വേണ്ടറോ? അങ്ങനെ അന്വേഷിക്കാനോ റിയാക്ഷൻ എടുക്കാനോ?
ഇഷ്ടം പോലെ ഉണ്ട്. കേക്കണോ നിങ്ങൾക്ക്? കേക്കണോ കേക്കണോ, ഞാൻ പാട്ട് പാടുകയാക്കണോ നിങ്ങക്ക്? അല്ല നിങ്ങൾ പറഞ്ഞു ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ട സൈക്കിള തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിന് എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ? അത് എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമാണ്? വെറുപ്പാ, നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ച മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കുന്നതനുസരിച്ച് ഞാൻ സംസാരിച്ചു. തല്ലി കളഞ്ഞ പോവില്ല ഇവര്, മനസ്സിലായ? തല്ലി കളഞ്ഞ പോവില്ല. അയ്യോ എന്ത് പറഞ്ഞാലും വേണ്ട, സഹിക്കണ്ട. ഇയാൾക്ക് ഉണ്ടല്ലോ ഒരമ്മ, ഇയാൾക്ക് ഒരമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. അമ്മ അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് എനിക്കുള്ളതുപോലെ ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത് ഇയാൾക്കല്ലേ അമ്മ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാന് കറുത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന്തിനാണ്? അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടോ? ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല, പറഞ്ഞു പറയുന്നു. അങ്ങനെയെങ്കിൽ കറുത്ത നിറമുള്ള എല്ലാ കലാകാരന്മാരെ, ലോകമെമ്പാടുമുള്ള എല്ലാ കലാകാരന്മാരുമാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അധിക്ഷേപിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാൻ ഒരു ചാനലിൽ സംസാരിച്ചു, നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമം? ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ ചെല്ലു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വിളിക്കുമ്പോ തുടങ്ങും, അല്ലെന്നും കിട്ടാണ്ടോ? അതിൽ ഒരു മാറ്റവും ഇല്ല. അതാണ് എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല.